നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്ലസ് ടു വിദ്യാർത്ഥിയെ 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളെ പിടികൂടി. ബന്ധുവടക്കം 5 പേർ അടങ്ങുന്ന ക്വട്ടേഷൻ സംഘമാണ് അറസ്റ്റിലായത്. മഞ്ഞനിക്കരയിലെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച രാത്രി 9:45 വിദ്യാർത്ഥിയെ വീട് കയറി ആക്രമിച്ച് കെട്ടിയിട്ട് കാറിന്റെ ഡിക്കിയിൽ കൊണ്ടുപോയത്. ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിയുടെ മാതൃസഹോദരി പുത്രൻ അവിനാഷ്, കർണാടക ചിക്കമംഗ്ലൂരിൽ നിന്നുള്ള ക്വട്ടേഷൻ സംഘത്തിലെ പ്രേമദാസ്, ഹനീഫ ചന്ദ്രശേഖർ, അലക്സ് ജോൺ എന്നിവരാണ് അറസ്റ്റിലായത്. അവിനാഷിന്റെ പിതാവും സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും കടന്നു കളഞ്ഞു. തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കൾ ബിസിനസ് ആവശ്യത്തിന് ബാംഗ്ലൂരിൽ പോയതിനാൽ വിദ്യാർത്ഥിയും വല്യമ്മയും മാത്രമാണ് സംഭവ സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത്. പ്രതിയും ബന്ധുവുമായ അവിനാഷ് ഏറെക്കാലം മഞ്ഞനക്കരയിലെ വീട്ടിൽ താമസിച്ചാണ് പഠിച്ചത്. കഴിഞ്ഞയാഴ്ച മാതാപിതാക്കളോടൊപ്പം മഞ്ഞനിക്കരയിൽ എത്തി വിദ്യാർത്ഥിയുടെ മാതാപിതാക്കളോട് 25 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നു. പണം നൽകാനാകില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് വാക്കുതർക്കമുണ്ടായി. ഇതിന്റെ പക പോക്കലാണ് തട്ടിക്കൊണ്ടുപോകലെന്നാണ് പറയുന്നത്. വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോകുകയുമായിരുന്നു. ചോദ്യം ചെയ്യാനെത്തിയ വല്യമ്മയുടെ മാലയും പൊട്ടിച്ചു, ഗൃഹോപകരണങ്ങൾക്ക് കേടുവരുത്തി. പോലീസ് സംഘത്തെ പിടികൂടുമ്പോൾ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ അവസ്ഥ ദയനീയമായിരുന്നു. ഡിക്കിയിൽ കെട്ടിയിട്ട നിലയിൽ അബോധാവസ്ഥയിലായിരുന്നു കുട്ടിയെന്ന് പോലീസ് പറഞ്ഞു. മൂക്കിന് പൊട്ടലും ശാരീരികമായ മർദ്ദനമേറ്റ പാടുകളുമുണ്ട്. സംഘം സഞ്ചരിച്ചിരുന്ന കാറിൽ വാൾ, ഇടിക്കെട്ട, സൈക്കിൾ ചെയിൻ എന്നിവ കണ്ടെത്തിയെന്ന് പെരുമ്പാവൂർ SI PA ഫൈസൽ പറഞ്ഞു. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്നും ഇവർ കർണാടകയിൽ ക്വട്ടേഷൻ പ്രവർത്തനത്തിൽ പങ്കുള്ളവരാണെന്നും സംശയിക്കുന്നു. എന്തായാലും കുട്ടിയെ ജീവനോടെ കിട്ടിയ ആശ്വാസത്തിലാണ് മാതാപിതാക്കൾ. പിടികൂടിയ പ്രതികളെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയുടെ വല്യമ്മ തിരിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.